ഹായ് കൂട്ടുകാരെ, ഇല്ലസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരളത്തിലെ നദികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കേരളത്തിൽ ആകെ 44 നദികളാണ് ഉള്ളത്. അതിൽ 3 എണ്ണം കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കവനി, ഭവാനി, പമ്പ എന്നിവയാണ് അവ. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയുമാണ്. മഞ്ചേശ്വര പുഴയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. എന്താണത്? കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വര പുഴ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നാണ്. പെരിയാറിന്റെ പതന സ്ഥാനം വേമ്പനാട്ട് കായലാണ്. കേരളത്തിന്റെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിന്റെ നൈൽ എന്നാണ് ഭാരതപ്പുഴ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ചാണ്. ഭാരതപ്പുഴയുടെ തീരത്താണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശ്ശിമംഗലം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 3-ാമത്തെ നദിയാണ് പമ്പ. ദക്ഷിണ ഭാഗീരഥി എന്നാണ് പമ്പ അറിയപ്പെടുന്നത്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ്. അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാർ ഉത്ഭവിക്കുന്നത്. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി. ഉപ്പളക്കായലിലാണ് മഞ്ചേശ്വരം പുഴ പതിക്കുന്നത്. കേരളത്തിന്റെ മന്ന നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കോട്ടയം നഗരത്തിലൂടെ ഒഴുകുന്ന നദി മീനച്ചലാണ്. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. എന്നാൽ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയുമാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴയാണ്. മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം മുകുന്ദനാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയ ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.